ഇവിടെ കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ. ബിയദിഹി ഫസുബ്ഹാനല്ലദി ബിയദിഹി മലകൂതു കുല്ലി ശൈ, സർവവിഷയത്തിന്റെ അധികാരവും അല്ലാഹുവിങ്കലാണ്. ഒരു സാധു പ്രസംഗിച്ച് കേട്ടു, എന്തേ നമ്മള് ചിലർക്ക് ടെലിഫോൺ കൊടുക്കൂലേ, ആ കൊടുക്കുന്ന പോലെ ഔലിയാക്കൊക്കെ കൊടുക്കുന്ന പവർ എന്നൊരു സാധുവിന്റെ പ്രസംഗം. ടെലിഫോണ് കൊടുത്താ പിന്നെ കിട്ടിയവന്റെ ഇഷ്ടംപോലെ കൈകാര്യം ചെയ്യാനോ? അതുപോലെ ഔലിയാക്കൾക്ക് അന്ന് കറാമത്ത് കൊടുത്താ ഔലിയാക്കൾ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാം. നമ്മളൊരുത്തിന് ഫോൺ കൊടുത്തിട്ട് അയാൾ തന്നെ നമ്മളെ വിളിച്ച് ഈത്താറ് നമുക്കൊന്നും ചെയ്യാനാവില്ല അല്ലേ? അതുപോലെയാണോ അള്ളാഹു തല കൊടുക്കുന്ന കഴിവ്? ഒരിക്കലും അല്ല. ബിയദിഹി മലകൂതു കുല്ലി ശൈ, തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക്, അല്ലാഹു ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല. ഓരോ സെക്കൻഡിലും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു ഉദ്ദേശിക്കാതെ ഉദ്ദേശിക്കാൻ തന്നെ കഴിയൂല. ഉദ്ദേശിച്ചാൽ തന്നെ അല്ലാഹു പടച്ചു കൊടുക്കാന്ന സംഗതി നടക്കൂല. ആകയാൽ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്, ലോകം മുഴുക്കെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അതിനർത്ഥം എന്റെ വണ്ടി അതാ അതിന്റെ ഡ്രൈവർ അല്ലയാണ് എന്നല്ല, അത് അബ്ദുറഹ്മാനാണ്. സുഹൃത്തുക്കളെ, വണ്ടി നിയന്ത്രിച്ചത് അബ്ദുറഹ്മാനാണ്, പക്ഷെ അബ്ദുറഹ്മാനും വണ്ടിയും ഞാനും അള്ളാന്റെ നിയന്ത്രണത്തിലാണ് അല്ലേ? ഈ സ്റ്റേജ് നിയന്ത്രിക്കുന്ന അധ്യക്ഷനാണ്, പക്ഷെ അധ്യക്ഷനും സ്റ്റേജും പ്രസംഗിക്കുന്നവനും അള്ളാന്റെ നിയന്ത്രണത്തിലാണ്. ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. പറഞ്ഞതിനർത്ഥം ഭൂമിലോകത്ത് ഒരുപാട് തട്ടിപ്പുകാരുണ്ട്, അവരെന്തെല്ലാമോ വിളിച്ചു പറയും, അവര് വിവരമുള്ളവരല്ല. അത്തരക്കാര വാദമാണ്. നമ്മള് മൊബൈൽ ഫോണ് കൊടുത്താൽ കിട്ടിയവന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ കഴിയൂലേ? അതുപോലെ ഔലിയാക്കൾക്ക് അവരെ ഇഷ്ടം പോലെ നടക്കാം, ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറയുന്ന വാദം അതൊരിക്കലും സുന്നത്തി ജമാഅത്തിന്റെ ആശയമല്ല, ജഹാലത്താണ്. വ്യാജ തരീഖത്തുകാര് പറയുന്ന ജഹാലത്താണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്.